കൊച്ചു കുഞ്ഞിനെ കൊല്ലാനും ഉപേക്ഷിക്കാനും പെൺകുട്ടികൾ തീരുമാനിക്കുന്നത് എന്തിനാണ്? അതിന് ചില കാരണങ്ങളുണ്ട്. ഗർഭധാരണത്തിനു ശേഷം പ്രസവം വരെയുള്ള 9 മാസക്കാലയളവിൽ താൻ ഗർഭിണിയായിരുന്നുവെന്ന് വീട്ടുകാരും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും കണ്ടുപിടിച്ചിട്ടില്ല എന്ന അമിത വിശ്വാസമാണ് ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കാനും കൊലപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്ന് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൗൺസിലറായ ജയേഷ് കെ ജി തയ്യാറാക്കിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. പെൺകുട്ടികൾ വീട്ടുകാരും നാട്ടുകാരും അറിയാതെ ഗർഭം ഒളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ഗർഭധാരണം പ്രസവശേഷം ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്തരം സംഭവത്തിൽ ആരെയാണ് പഴിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ? വിവാഹപ്രായം 21 ഉയർത്തുന്നതിൽ ആക്ഷേപവും പ്രതിഷേധവും നടക്കുമ്പോൾ 18 താഴെയുള്ള പെൺകുട്ടികൾ വരെ വളരെ പക്വതയോടുകൂടി തന്നെ അവിഹിത ബന്ധങ്ങളും ഗർഭധാരണവും ഒളിപ്പിക്കുന്നതും പ്രസവത്തിനുശേഷം കുട്ടികളെ ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഗർഭധാരണത്തിനു ശേഷം പ്രസവം വരെയുള്ള 9 മാസക്കാലയളവിൽ താൻ ഗർഭിണിയായിരുന്നുവെന്ന് വീട്ടുകാരും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും കണ്ടുപിടിച്ചിട്ടില്ല എന്ന അമിത വിശ്വാസമാണ് ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കാനും കൊലപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. എല്ലാ മാസവും വീട്ടിൽ അമ്മയുടെ കയ്യിൽ നിന്നും സാനിറ്ററി പാഡുകൾ വാങ്ങിക്കുകയും സാധാരണ പോലെ മാസമുറ മുന്നോട്ട് പോകുന്നുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. വയറിന് വലിപ്പം വെച്ചു തുടങ്ങിയെന്ന് കാണുമ്പോൾ വയറിന് ചുറ്റും തുണി വരിഞ്ഞുകെട്ടി വയർ പുറത്തു ചാടുന്നത് ഒഴിവാക്കിയും ഭക്ഷണം സാധാരണ പോലെ കഴിക്കുന്നു എന്ന് നടിച്ച് ഭക്ഷണത്തിൽ അമിതമായ ക്രമീകരണം വരുത്തുകയും ചെയ്യുന്നു. പഠിക്കാനുണ്ടെന്നതടക്കമുള്ള പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടുജോലികൾ ചെയ്യുന്നതിൽ നിന്നും പെൺകുട്ടികൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഗർഭധാരണം മുതൽ പ്രസവം വരെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൂടുതലറിയാൻ മാഗസീനുകളും യൂട്യൂബ് ചാനലുകളും തുടർച്ചയായി കാണാൻ ശ്രമിക്കും. യൂട്യൂബിൽ എങ്ങനെയാണ് സ്വയം പ്രസവമെടുക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്ത്രീകൾ പ്രസവിക്കുന്ന വീഡിയോകൾ കണ്ടും മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തുകയും ചെയ്യുന്നു. ഓൺലൈൻ വഴി മരുന്നുകൾ ലഭ്യമാകുമെന്ന സാധ്യതയും ഇവർ പ്രയോജനപ്പെടുത്തും. സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ അമ്മയുടെയും കുഞ്ഞിനെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കഴിക്കുന്ന പോഷകാഹാരം ഇവർക്ക് ലഭിക്കാത്തതും മനഃപൂർവ്വം ഒഴിവാക്കുന്നതും കാരണം ഗർഭിണികളിൽ കണ്ടുവരുന്ന അത്രയും വയർ ഇവരിൽ ഉണ്ടാവുകയുമില്ല. മാത്രവുമല്ല, സാധാരണ ഗർഭിണികളിൽ കാണുന്ന ലക്ഷണങ്ങളൊന്നും ഇത്തരം പെൺകുട്ടികളിൽ കണ്ടെന്ന് വരില്ല. മാസം തികയുന്നതിന് മുൻപേ പ്രസവം നടക്കുന്നതിനാൽ ഗർഭസ്ഥ ശിശുവിന് വളർച്ച കാണുകയുമില്ല. ബന്ധുക്കളുടെയും അയൽപക്കത്തുള്ള വീടുകളിലെയും ഫംഗ്ഷനുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന സ്വഭാവവും ഇവർ കാണിക്കും. കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിലൂടെ വീട്ടുകാരുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടുന്നു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 August 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1 വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.